മഹാനടി എന്ന വിശേഷണത്തിന് മലയാള സിനിമാ ചരിത്രത്തിൽ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നടി ഉർവശിക്കാണ് എന്നാണ് സിനിമയെ സ്നേഹിക്കുന്നവർ പറയാറുള്ളത്. സിനിമയിൽ അരങ്ങേറിയ കാലം മുതൽ ഇതുവരെയും ചെയ്ത സിനിമകളിലൂടെയെല്ലാം ഉർവശി വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്ക് കണ്ടവരെല്ലാം ഇത്തവണത്തെ മികച്ച നടി ഉർവശിയാണെന്ന് പ്രവചിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. സിനിമാ കരിയറിലെ 6-ാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് ഉള്ളൊഴുക്കിലൂടെ ഉർവശിയെ തേടിയെത്തിയിരിക്കുന്നത്. പാർവതി തിരുവത്തും ഉർവശിയുമായിരുന്നു ഉള്ളൊഴുക്കിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത്. സംവിധായകൻ ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ് തൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരമെന്നാണ് ഉർവശി അവാർഡ് നേടിയ സന്തോഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ മുമ്പിൽ വരാറേയില്ല. ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്നയാൾ. അദ്ദേഹം ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ പടം റിലീസ് ചെയ്ത ശേഷം എല്ലാവരും അഭിനന്ദിച്ചു. ഓരോ അഭിനന്ദനങ്ങളും ഓരോ പുരസ്കാരങ്ങളാണ്. പ്രേക്ഷകർ സിനിമ നന്നായിരിക്കുന്നുവെന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം അതൊരു പുരസ്കാരമായിട്ടാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായും സർക്കാർ തലത്തിൽ ആ പ്രശംസ അംഗീകാരമായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ നോക്കുന്ന മാർക്ക് പോലെയാണ് അവാർഡ് എനിക്ക്. 6-ാമത്തെ പുരസ്കാരമാണ് എന്നത് ഞാൻ എണ്ണിയിട്ടില്ല. പാർവതിയുമായി മികച്ച അഭിനയം തന്നെയായിരുന്നു ഉള്ളൊഴുക്കിൽ നടന്നത്. പാർവതി എതിർവശത്തുണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും മികച്ചതായി അഭിനയിക്കാൻ പറ്റിയത്. പാർവതിയുടേതും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. പാർവതിയും അർഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉള്ളൊഴുക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാനസികമായും ശാരീരികമായും ഒരുപാട് വിഷമതകൾ നേരിട്ട് ചെയ്ത സിനിമ കൂടിയായിരുന്നു. അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നാണ് അഭിനയിച്ചത്. രാവിലെ മുതൽ വൈകിട്ട് ഷൂട്ട് തീരുന്നത് വരെ ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പിന്നെയാണ് റൂമിലെത്തുന്നത്. കാലുകൾ കറുത്തുപോയിരുന്നു. അതുപോലെ കരയുന്ന കഥാപാത്രം ചെയ്യില്ലെന്ന് ഞാനാണ് സംവിധായകനോട് പറഞ്ഞത്. എനിക്ക് വേണ്ടി ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ കുറേ വെയിറ്റ് ചെയ്തു. 44 ദിവസവും ഷൂട്ടിങ്ങിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ ചേച്ചി എങ്ങനെ ചെയ്യുന്നുവോ അങ്ങനെ ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞു. കരയാതെ കഴിയുന്നതാണ് ഏറ്റവും പ്രയാസമെന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചില്ല. കരയാതെ അഭിനയിച്ച അവസാനം ഞരമ്പിനൊക്കെ വേദന എടുത്തു തുടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശാരീരികമായും ക്ഷീണിച്ചു. പിന്നെ സ്മാർട്ടാവൻ ഞാനായിട്ട് തന്നെ ഒരു ശ്രമം നടത്തി. കാരണം മരിച്ച വീട് പോലെ തന്നെ എല്ലാവരും ഡള്ളായിരിക്കുകയാണ് സെറ്റിൽ. അതുകൊണ്ട് ഞാൻ തന്നെ ഒച്ചയെടുത്ത് തമാശ ഉണ്ടാക്കി പറയും. ക്രിസ്റ്റോ ഡേറ്റ് ചോദിച്ച് വിളിക്കുമ്പോഴെല്ലാം ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംവിധായകൻ ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ് ഈ പുരസ്കാരമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉർവശി അവസാനിപ്പിച്ചത്. അർഹതപ്പെട്ട കരങ്ങളിൽ തന്നെയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം എത്തിച്ചേർന്നതെന്നാണ് പ്രേക്ഷകരും കുറിക്കുന്നത്. നിരവധി ആരാധകരും നിരവധി താരങ്ങളുമാണ് ഇപ്പോൾ ഉർവശി അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ. ഉർവശിയുടെ മകളായ കുഞ്ഞാറ്റ അമ്മയ്ക്ക് ലഭിച്ച ഈ സൗഭാഗ്യ വാർത്തയറിഞ്ഞ് അമ്മയെ കാണാൻ ഓടിയെത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഉർവശിയുടെ കുടുംബവും കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഉർവശിയുടെ ആദ്യ ഭർത്താവും നടനുമായ മനോജ് കെ ജയനും ഉർവശിയുടെ ഈ വിജയത്തിൽ പങ്കുചേരുന്നു.